Hi students, I am Ansi Abraham, Assistant Professor, Department of Computer Application, Don Bosco College, Kottiyam. Today, we are going to discuss a topic on Intellectual Property Right and what are the types of Intellectual Property Right. Before we are going to take Intellectual Property Right, we have to discuss what is Intellectual Property. Intellectual Property is a property arises from the human intellect. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഹ്യൂമൻ ക്രിയേഷൻ അതായത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് നാം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദാറ്റ് വി ക്യാൻ ടച്ച് ആൻഡ് ഫീൽ അത് നമുക്ക് ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ പറ്റില്ല ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കംപ്രൈസസ് ടു ഡിസ്റ്റിങ്ക്ട് ഫോംസ് ഫസ്റ്റ് വൺ ഈസ് ലിറ്ററസി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക് സെക്കൻഡ് വൺ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ഫസ്റ്റ് വൺ ഈസ് ലിറ്ററസി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക് സെക്കൻഡ് വൺ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ദെൻ വാട്ട് ഈസ് ലിറ്ററസി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്സ് ദ ആർ ബുക്സ് പെയിൻറിങ്സ് മ്യൂസിക്കൽ കമ്പോസിഷൻസ് പ്ലേ മൂവീസ് റേഡിയോ ഓർ ടി വി പ്രോഗ്രാംസ് പെർഫോമെൻസ് ആൻഡ് അതർ ആർട്ടിസ്റ്റിക് വർക്ക്സ് ദ ആർ പ്രൊട്ടക്റ്റഡ് ബൈ കോപ്പി റൈറ്റ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ബുക്സോ പെയിൻറിങ്സോ ടി വി പ്രോഗ്രാംസോ പെർഫോമൻസോ ഇവയെല്ലാം കോപ്പി റൈറ്റ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു അതിനെയാണ് നാം ലിറ്ററസി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് പറയുന്നത് ദെൻ മൂവിങ് ടു വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ഡിസ്ക്രൈബ്സ് ഫിസിക്കൽ മാറ്റർ ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ആൻ ഐഡിയ ഓർ കൺസെപ്റ്റ് ഫോർ കൊമേഴ്സ്യൽ പർപ്പസസ് ദേ ആർ പ്രൊട്ടക്റ്റഡ് ബൈ പേറ്റൻറ്റ് ട്രേഡ് മാർക്ക് ട്രേഡ് സീക്രറ്റ്സ് ആൻഡ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ഒരു പ്രോഡക്റ്റിൻ്റെ ഐഡിയയോ അല്ലെങ്കിൽ കൺസെപ്റ്റോ പേറ്റൻറ്റിലൂടെയോ ട്രേഡ് മാർക്കിലൂടെയോ ട്രേഡ് സീക്രട്ടിലൂടെയോ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിലൂടെയോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് നാം ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദെൻ വാട്ട് ഈസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഓർ ഐ പി ആർ ഐ പി ആർ ഈസ് എ റൈറ്റ് വിച്ച് ഗീവ് മൊണോപ്പൊളി ഓഫ് ആൻ ഇൻ്റലക്ച്വൽ ക്രിയേഷൻ ഓഫ് മൈൻഡ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ബോത്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നാൽ ഭൗതിക സ്വത്തവകാശം എന്നാണ് ഇതൊരു വ്യക്തിക്ക് ബുദ്ധിപരമായി ചെയ്യുവാനുള്ള ഒരു മൊണോപ്പൊളിസ്റ്റിക് റൈറ്റ് ആണ് അതോടൊപ്പം ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു കോമ്പിനേഷൻ കൂടിയാകാം ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് മ്യൂസിക് റൈറ്റിംഗ് ഓഫ് എ ബുക്ക് ന്യൂ ഇൻവെൻഷൻസ് എക്സെട്ര Also, World IPR Day is celebrated on April 26. Till now, we are discussing what is intellectual property and what is intellectual property right. Then, moving to what are the types of intellectual property right or IPR. Mainly, there are five types of IPR. First one is patent, second one is copyright, third one is trademark. ഫോർത്ത് വൺ ഈസ് ട്രേഡ് സീക്രട്ട് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ ദെൻ ഗോയിങ് ടു ദ ഫസ്റ്റ് പോയിൻറ്റ് വാട്ട് ഈസ് പേറ്റൻ്റ് എ പേറ്റൻ്റ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ഗ്രാൻഡ് ഫോർ ആൻ ഇൻവെൻഷൻ ജനറലി സ്പീക്കിംഗ് എ പേറ്റൻ്റ് പ്രൊവൈഡ്സ് എ പേറ്റൻ്റ് ഓണർ വിത്ത് ദ റൈറ്റ് ടു ഡിസൈഡ് ഹൗ ഓർ വെതർ ദ ഇൻവെൻഷൻ ക്യാൻ ബി യൂസ്ഡ് ബൈ അതേഴ്സ് കണ്ടുപിടുത്തങ്ങൾക്ക് ലഭിക്കുന്ന നിയമപരമായ പ്രൊട്ട പ്രൊട്ടക്ഷനെയാണ് പേറ്റൻ്റ് എന്ന് പറയുന്നത് അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ന്യൂ ഇൻവെൻഷൻസിന് കിട്ടുന്ന പ്രൊട്ടക്ഷനാണ് പേറ്റൻറ്റ് ന്യൂ ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോഡക്റ്റ് ആകണമെന്നില്ല ഒരു പുതിയ ആയാലും മതി ഫോർ എക്സാമ്പിൾ അലക്സാണ്ടർ ഗ്രഹാമ്പൽ ഒപ്റ്റൈൻറ്റ് പേറ്റൻറ്റ് ഫോർ ടെലിഫോൺ ഇരുപത് വർഷത്തേക്കായിരിക്കും പേറ്റൻ്റ് റൈറ്റ് കിട്ടുന്നത് അതുമാത്രമല്ല ഇന്ത്യയിലാണ് പേറ്റൻ്റ് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി ഇന്ത്യയിൽ മാത്രമായിരിക്കും അപ്പോൾ എന്താണ് പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തങ്ങൾക്ക് ലഭിക്കുന്ന നിയമപരമായ പ്രൊട്ടക്ഷനെയാണ് നാം പേറ്റൻ്റ് എന്ന് പറയുന്നത് ഒരു ഇൻവെൻഷന് പേറ്റൻ്റ് കിട്ടണമെങ്കിൽ അത് മൂന്ന് കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ഈസ് നോവൽറ്റി സെക്കൻഡ് വൺ ഈസ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് തേർഡ് വൺ ഈസ് യൂട്ടിലിറ്റി ഫസ്റ്റ് വൺ ഈസ് നോവൽറ്റി സെക്കൻഡ് വൺ ഈസ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് തേർഡ് വൺ ഈസ് യൂട്ടിലിറ്റി നോവൽറ്റി എന്നാൽ അതിന് പുതുമ ഉണ്ടായിരിക്കണം പുതുമ എന്ന് പറഞ്ഞാൽ പേറ്റൻ്റ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല അത് നേരത്തെ പേറ്റൻ്റ് ചെയ്തതും ആവരുത് കൂടാതെ അത് വേറെങ്ങും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ആകരുത് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെങ്ങും പബ്ലിഷ് ചെയ്യാനോ ഉപയോഗിച്ചു കൊണ്ടിരിക്കാനോ പാടില്ല അപ്പം നോവൽറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും പുതുമയുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം സെക്കൻഡ് വൺ ഈസ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് ഇതിൽ ടെക്നിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിരിക്കണം ഇപ്പം നിലവിലുള്ള നോളജിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ആ കണ്ടുപിടുത്തത്തിന് ഉണ്ടായിരിക്കണം ഇപ്പം ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്തായിരിക്കണം ആ കണ്ടുപിടുത്തത്തിൽ ഉണ്ടായിരിക്കണം തേർഡ് ഈസ് യൂട്ടിലിറ്റി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലുള്ളതായിരിക്കണം ആ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പേറ്റൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു പ്രോഡക്റ്റിന് പേറ്റൻ്റ് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ നോവൽറ്റി സെക്കൻഡ് വൺ ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് തേർഡ് വൺ യൂട്ടിലിറ്റി ദെൻ മൂവിങ് ടു ദ സെക്കൻഡ് ടൈപ്പ് കോപ്പി ദ എക്സ്ക്ലൂസീവ് ആൻഡ് അസൈനബിൾ ലീഗൽ റൈറ്റ് ഗിവൻ ടു ദ ഒറിജിനേറ്റഡ് ഫോർ എ ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ടു പ്രിൻറ്റ് പബ്ലിഷ് പെർഫോം ഫിലിം ഓർ റെക്കോർഡ് ലിറ്റററി ആർട്ടിസ്റ്റിക് ഓർ മ്യൂസിക്കൽ മെറ്റീരിയൽ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിറ്ററസി ആർട്ടിസ്റ്റിക് ഡ്രമാറ്റിക് അല്ലെങ്കിൽ മ്യൂസിക്കൽ വർക്കുകൾക്ക് കിട്ടുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനെയാണ് നാം കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കിനൊരു കോപ്പി റൈറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവോ സമ്മതമില്ലാതെ വേറൊരാൾക്ക് ആ വർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കോപ്പി ചെയ്തെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ കോപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്കത് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും ദെൻ മൂവിങ് ടു ദ തേർഡ് ടൈപ്പ് ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് ഈസ് എ റെക്കഗ്നൈസബിൾ സൈൻ ഡിസൈൻ ഓർ എക്സ്പ്രഷൻ വിച്ച് ഐഡൻറ്റിഫൈസ് പ്രോഡക്റ്റ് ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റുകൾ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിസ്റ്റിൻറ്റീവ് ആയിട്ടുള്ള സൈനുകൾ അല്ലെങ്കിൽ സിമ്പിളുകളെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ദ ട്രേഡ് മാർക്ക് ഓണർ ക്യാൻ ബി ആൻ ഇൻഡിവിജ്വൽ ഓർ ബിസിനസ് ഓർഗനൈസേഷൻ ട്രേഡ് മാർക്ക് ഓണർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനോ ആവാ ഈ ട്രേഡ് മാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഓൺ എ പാക്കേജ് എ ലേബൽ ഓൺ പ്രോഡക്റ്റ് ഇറ്റ്സെൽഫ് ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കിങ്ങിൽ ലേബലായി ട്രേഡ് മാർക്ക് കാണും ഫോർ എക്സാമ്പിൾ കൊക്കകോള ഗൂഗിൾ ഫേസ്ബുക്ക് പോലുള്ള കമ്പനികൾ അവരുടെ ഐഡൻറ്റിറ്റി മാർക്കറ്റിൽ അറിയിക്കുന്നതിനായി ട്രേഡ് മാർക്ക് യൂസ് ചെയ്യുന്നു ഈ ട്രേഡ് മാർക്ക് മറ്റൊരു കമ്പനിയും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൈനോ അല്ലെ ഡിസൈനുകളെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ദെൻ മൂവിങ് ടു വാട്ട് ഈസ് ട്രേഡ് സീക്രട്ട് എ ട്രേഡ് സീക്രട്ട് ഈസ് എ ഫോമുല പ്രാക്ടീസ് process, design, instrument or pattern which is not generally known by which a business can obtain an economic advantage over competitors or customers. ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ബിസിനസ് ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസോ അവർക്ക് സീക്രെട്ടായി വെക്കണമെന്നുണ്ടെങ്കിൽ അത് ട്രേഡ് സീക്രട്ടായി പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കൊക്കൻ കോളയുടെ റെസിപ്പി അവർ ട്രേഡ് സീക്രെട്ടായാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല ഏതൊരു ബിസിനസ്സിനും ഒരു ട്രേഡ് സീക്രെട്ട് കാണും അത് ആരെങ്കിലും കോപ്പി അടിക്കുകയാണെങ്കിൽ ആ ബിസിനസ് ഫേമിന് വേണമെങ്കിൽ എന്തു ചെയ്യാം ലീഗലി മൂവ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ ഈസ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ എ ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ ഈസ് എ നെയ്മോ സൈൻ യൂസ്ഡ് ഓൺ സെർട്ടൺ പ്രോഡക്റ്റ്സ് വിച്ച് കറസ്പോൺസ് ടു എ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ഓർ ഒറിജിൻ ഒരു സ്ഥലത്തു നിന്നും ഉത്ഭവിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് കിട്ടുന്ന ക്വാളിറ്റിയും റെപ്യൂട്ടേഷനും യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കിട്ടുന്ന പ്രൊട്ടക്ഷനെയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഫേമസ് ആയിട്ടുള്ള ഡാർജിലിംഗ് ടീ അതേപോലെ തന്നെ കാഞ്ചീപുരം സാരി അതേപോലെ മൈസൂർ സിൽക്ക് പിന്നെ ബനാറസി സാരി ഇവയൊക്കെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഫേമസ് ആയ പ്രൊഡക്റ്റുകളാണ് അതിനെയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ നോക്കിയത് എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പിന്നെ ടൈപ്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അതിൽ ഫസ്റ്റ് വൺ പേറ്റൻറ് സെക്കൻഡ് വൺ കോപ്പി റൈറ്റ് തേർഡ് വൺ ട്രേഡ് മാർക്ക് ഫോർത്ത് വൺ ട്രേഡ് സീക്രട്ട് ഫിഫ്ത്ത് വൺ ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ ഇത്രയാണ് ഐ പി ആർ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു